നമസ്കാരം എല്ലാവർക്കും ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാച്ച് റിവ്യൂ ആണ്. കൂടാതെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സംഭവിച്ച കുറച്ച് കാര്യങ്ങളും നമുക്ക് ചാനലിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എന്താണെന്ന് റിവ്യൂവിനെ കുറിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു റോ വിജയം തന്നെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്മുടെ രണ്ട് റോ മത്സര വിജയമാണ് നമുക്കിതിൽ കണക്കാക്കാൻ പറ്റുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീം പൊസിഷണൽ പ്ലേ കണ്ടു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കളിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹാഫ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മുടെ കയ്യിൽ തന്നെ നല്ല പൊസിഷനിൽ വെച്ച് കളിച്ചു. പിന്നെയും നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏകദേശം പന്ത് മുഴുവൻ നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിലുള്ള ആദ്യ ഹാഫ് തന്നെ കളിച്ചിരുന്നു. പക്ഷേ ഗോളുകളൊന്നും ആദ്യ ഹാഫിൽ വന്നില്ല. കാരണം നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന് തന്നെ നമുക്കതിൽ പറയാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എന്ത് തന്ത്രമാണ് ഉപയോഗിക്കുന്നത് കോച്ച് എന്ന് നമുക്ക് അറിയില്ലായിരുന്നു അത്രയും സംഭവത്തിൽ. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുൽഗയെ അതിൽ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം വെറുതെ ഗാലറിയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ എത്തി എന്ന് അറിഞ്ഞതിന് ശേഷം ആരാധകർ മുഴുവൻ ത്രില്ലടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ പുൽഗ ഗാലറിയിൽ ഇരുന്നപ്പോൾ വളരെ നിരാശപ്പെട്ടു. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കുമെന്നറിയാതെ നീങ്ങിയിരുന്ന ഒരു മത്സരം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് തന്നെ ഇയാൻ ക്യൂമിനെ പരിക്കേറ്റ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി. നമ്മുടെ ഗുഡ്ജോൺ ബാൽവിൻസിനെയാണ് കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇറക്കിയത്. അപ്പോൾ നമ്മുടെ ബെർബറ്റോ നമുക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരം വളരെ നിർണായകമാണ്. ബെർബറ്റോവിനെ ഇനി ഫോർവേഡ് തന്നെ കളിപ്പിക്കുമെന്നാണ് കോച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. അദ്ദേഹം സ്ട്രൈക്കറാണ്, നമുക്ക് കാത്തിരുന്ന് കാണാം ആ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇയാൻ ക്യൂ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആകെയുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ സാധിക്കും. കാരണം വേറൊരു സബ്സ്റ്റിറ്റ്യൂഷനും അതിൽ സംഭവിച്ചിട്ടില്ല. ഹാഫ് ടൈമിന് ശേഷമും നെഗിയൊക്കെ നമുക്കവിടെ സൈഡ് ബെഞ്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടിരുന്നു. പക്ഷേ യാതൊരുവിധ സബ്സ്റ്റിറ്റ്യൂഷനും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല എന്നാണ് വളരെ ആശ്ചര്യത്തോടു കൂടി കാണേണ്ട ഒരു ഘടകം. കാരണം പൂനെയ്ക്ക് സംബന്ധിച്ചിടത്തോളം 3 സബ്സ്റ്റിറ്റ്യൂഷനാണ് അവിടെ സംഭവിച്ചത്. 3 സബ്സ്റ്റിറ്റ്യൂഷനും പൂനെ ചെയ്തിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് അതൊന്നും നടന്നില്ല. പിന്നെ ഹാഫ് ടൈമിന് ശേഷം നമ്മൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ജാക്കി ചന്ദ് സിംഗിൻ്റെ ഒരു ഉജ്ജ്വല ഗോൾ. നല്ല ലോങ് റേഞ്ചിൽ നിന്നും ബാൽവിൻസന്റെ പാസിൽ നിന്നും നല്ല ഒരു ഗോൾ തന്നെ വന്നിരുന്നു. ഗോൾ കീപ്പർ പോലും ഞെട്ടിയ ഒരു ഗോളായി മാറിയിരിക്കുകയായിരുന്നു അത്. ശേഷം വന്നതാണ് അവർക്ക് വന്ന ഒരു പെനാൽറ്റി. ആ പെനാൽറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അത് ശരിക്കും ഒരു പെനാൽറ്റി അല്ല, നമ്മുടെ കീപ്പറിൻ്റെ കയ്യിൽ പോയി തട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ റഫറി നമ്മുടെ ചെന്നൈക്കെതിരായി പെനാൽറ്റി പറഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായി ചെന്നൈയുമായുള്ള മത്സരത്തിൽ പെനാൽറ്റി വിധിച്ച ബാനർജി തന്നെയായിരുന്നു ഈ പ്രാവശ്യവും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ പെനാൽറ്റി പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അതൊരു നമുക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള പെനാൽറ്റി തന്നെയായിരുന്നു. പക്ഷേ അതൊരു അൺവാണ്ടഡ് പെനാൽറ്റി ആയിരുന്നു. പൂനെയുടെ തന്ത്രം എന്ന് പറയുന്നത് ഒരു പെനാൽറ്റി എങ്ങനെയെങ്കിലും വാങ്ങുക എന്ന് തന്നെ ആയിരുന്നു. അത് കാരണം അവർ കുറേ തവണ പെനാൽറ്റി ബോക്സിൽ വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. പിന്നെയാണ് നമ്മൾ കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത രീതിയിലേക്ക് ആ പെനാൽറ്റി ഗോൾ ചെയ്ത അൽഫാറോയ്ക്ക് ഒരു കോൺഫിഡൻസ് വന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും തിരിച്ചടിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചതെങ്കിലും പൂനെ ഡിഫൻസ് വളരെ ഭംഗിയായി തന്നെ അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കളിച്ചിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സമനില വഴങ്ങിയാൽ ഇനിയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാവുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ സി കെ വിനീത് എന്ന നമ്മുടെ നായകൻ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫിനിഷിംഗ്, ആ ഒരു വേൾഡ് ക്ലാസ് ഗോളിലൂടെ ആ ഒരു വിജയം നമ്മൾ കണ്ടെത്താൻ സാധിച്ചത്. അത് എങ്ങനെയാണ് ഗോൾ വന്നതെന്ന് നമുക്കിപ്പോഴും ആശ്ചര്യത്തോടു കൂടിയാണ് നമുക്ക് ആ ഒരു കാഴ്ചയെ കാണേണ്ടത്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗോൾ പിറന്ന ആ നിമിഷം. മറ്റൊരു കാര്യം പറയാനുള്ളത്, സന്ദേശ് സിംഗിന് ഏകദേശം 4 മഞ്ഞക്കാട് ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല എന്നുള്ളതും ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇനിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കം വളരെ നിർണായകമാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചാണ്. പൂനെയുടെ സി കെ വിനീതിൻ്റെ ഗോളിന് ശേഷം പൂനെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടയെ നല്ല പോലെ പിന്മാറി എന്ന് തന്നെ പറയാൻ സാധിക്കും. അവരെ പൂനെ ആരാധകർ തമ്മിലുള്ള ഒരു സംഘർഷം
സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വാട്സാപ്പിലൂടെ ഇപ്പം ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, കളി കഴിഞ്ഞതിന് ശേഷവും പുറത്തു നിന്നും പൂനെ ആരാധകർ എല്ലാവരും മഞ്ഞപ്പടയെ നല്ലപോലെ മർദ്ദിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വളരെ നിരാശപ്പെടുത്തുന്ന ഒരു ഫുട്ബോളിനെ തരംതാഴ്ത്തി കാണുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. വളരെ നിരാശപ്പെടുത്തിയ ഒരു ആരാധകർ, നമ്മൾ പൂനെയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കേരളത്തിലേക്ക് കളി കാണാൻ വന്ന പൂനെ ആരാധകരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് ഒഫീഷ്യൽ റൂമിലാണ് അവർക്ക് സീറ്റിങ്ങും എല്ലാ കാര്യങ്ങളും ഫാൻസ് ഒരുക്കിയിരുന്നുവെങ്കിൽ ഇതിനെ തിരിച്ചാണ് പൂനെ കാഴ്ചവെച്ചത്. അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സംഭവിച്ചത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനലിലെ ലാസ്റ്റ് വരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ എൻ്റെ ചാനൽ ഏകദേശം 6000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ വളരെ സന്തോഷം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് എല്ലാം നന്ദി. അതുകൊണ്ട് തന്നെ മറ്റ് ചെറിയ ചാനലുകളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ഉദ്ദേശിച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു ചാനൽ ഞാനൊന്ന് ഈ വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്യുകയാണ്. TNC Technology എന്ന് പറയുന്ന ഒരു ചാനലിനെ കുറിച്ചാണ് ഞാൻ പറയാനുള്ളത്. ആ ചാനൽ നിങ്ങളൊന്ന് ജസ്റ്റ് സന്ദർശിച്ച് നോക്കുക. ടെക്നോളജിയും സിനിമയും സ്പോർട്സും കാര്യങ്ങളൊക്കെ ആ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ചാനൽ പ്രൊമോഷൻ ചെയ്യാൻ ഇങ്ങനെയുള്ള വീഡിയോകളിൽ ചെയ്യാൻ ഒരു താല്പര്യപ്പെടുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങളുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഘടകങ്ങളിലേക്ക് എത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ട്, പ്ലീസ് സബ്സ്ക്രൈബ്, പ്ലീസ് ലൈക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുവരേക്ക് ബൈ ബൈ.